എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ബാങ്ക് അക്കൗണ്ട് ഉള്ള ആളുകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. വീട്ടിൽ വെറുതെ ഇരിക്കുന്ന വളരെ കുറച്ച് സ്വർണം നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എങ്കിൽ നിങ്ങൾക്കും ലഭിക്കും 4% പലിശയിൽ 300,000 രൂപ സ്വർണം നൽകി ഏത് ബാങ്കിൽ നിന്നും ഈ വായ്പ നേടാവുന്നതാണ്. മുമ്പ് 100,000-ത്തിലധികം രൂപ സ്വർണപ്പണയത്തിന് കാർഷിക വായ്പയായി നൽകുന്നതിന് ബാങ്കുകൾ തടസ്സം പറഞ്ഞിരുന്നു എങ്കിൽ ഇന്ന് സ്വർണമുണ്ടെങ്കിൽ 4% പലിശയിൽ 300,000 രൂപ വരെ വായ്പ നൽകും. SBI, കനറാ ബാങ്ക് ഉൾപ്പെടെയുള്ള എല്ലാ ബാങ്കുകളിൽ നിന്നും ഈ വായ്പ ലഭിക്കുന്നതാണ്. ഇതുപോലെ സുരക്ഷിതമായ വായ്പ മറ്റൊന്നില്ല. സ്വർണം ഗ്രാമിന് ഓരോ ബാങ്കും ഓരോ തരത്തിലാണ് വായ്പ നൽകുന്നത്. ഉദാഹരണത്തിന് കനറാ ബാങ്ക് 1 ഗ്രാം സ്വർണത്തിന് 3,600 രൂപയായിരുന്നു കഴിഞ്ഞ വർഷം വായ്പ നൽകിയിരുന്നത്. ഇത് മറ്റു ബാങ്കുകളിൽ വ്യത്യാസമുണ്ടായിരുന്നു. ഇപ്പോൾ സ്വർണത്തിന്റെ വില വൻതോതിൽ ഉയർന്നതിനനുസരിച്ച് ഈ തുകയിലും മാറ്റം വന്നിട്ടുണ്ട്. ചില ബാങ്കുകൾ ആദ്യമേ ഇതിലും കൂടിയ തുക തന്നെ നൽകുന്നുണ്ട്. 8 or 10 pounds സ്വർണം ഉണ്ട് എങ്കിൽ 300,000 രൂപ വരെ 4% പലിശയിൽ വായ്പ നേടാവുന്നതാണ്. ഒരു വർഷത്തിന് ശേഷം പലിശ നൽകിയാൽ മതി. കനറ ബാങ്ക് പോലുള്ള ചില ബാങ്കുകൾ പലിശ മാത്രം നൽകി വായ്പ ഒന്നിലേറെ വർഷങ്ങളിലേക്ക് പുതുക്കാനും അനുവദിക്കാറുണ്ട്. നേരത്തെ ഏതെങ്കിലും ബാങ്കിൽ നിന്നും കിസാൻ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് 4% പലിശയിൽ വായ്പ എടുത്തിട്ടുണ്ട് എങ്കിൽ അത് കഴിച്ചിട്ടാകും കാർഷിക ആവശ്യത്തിനുള്ള സ്വർണ വായ്പ അനുവദിക്കുക. ഉദാഹരണത്തിന് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും 1,00,000 രൂപ ഒന്നും നൽകാതെ കരം റെസീറ്റ് മാത്രം നൽകി 4% പലിശയ്ക്ക് ലോൺ എടുത്തിട്ടുണ്ട് എങ്കിൽ പിന്നീട് അതേ ബാങ്കിൽ നിന്നോ മറ്റ് ബാങ്കുകളിൽ നിന്നോ സ്വർണ പണയത്തിന് മേൽ വായ്പ എടുത്താൽ നിലവിൽ നമ്മൾ നൽകാനുള്ള പണം കഴിച്ചുള്ള തുക മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഉദാഹരണത്തിന് 300,000 രൂപയാണ് വായ്പ എടുക്കുന്നത് എങ്കിൽ പഴയ 1,00,000 കഴിച്ച് 2,00,000 മാത്രമേ നമുക്ക് ലഭിക്കൂ. അത് വ്യത്യസ്ത ബാങ്കുകളിലാണ് ഇടപാട് എങ്കിലും അങ്ങനെ മാത്രമേ ലഭിക്കൂ. കാർഷിക വായ്പ എന്ന നിലയിൽ പലിശ സബ്സിഡിയോടെ ഒരാൾക്ക് ലഭിക്കുന്ന പരമാവധി വായ്പ 300,000 എന്നത് നിജപ്പെടുത്തിയിരിക്കുന്നു എന്നതുകൊണ്ടാണ് ഇങ്ങനെ. യഥാർത്ഥത്തിൽ 7% പലിശയിലാണ് ഇങ്ങനെ ബാങ്കുകൾ വായ്പ നൽകുന്നത്. കർഷകർക്കു വേണ്ടിയുള്ള കേന്ദ്ര പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത് 4% ആയി ചുരുങ്ങുന്നത്. മുമ്പ് ഇത് താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു. 2022-23 സാമ്പത്തിക വർഷത്തിലാണ് 2022-23 മുതൽ 2024-25 സാമ്പത്തിക വർഷങ്ങളിൽ എടുക്കുന്ന വായ്പാ ഇളവ് നൽകുന്നതിന് 34,856 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ പ്രത്യേകം മാറ്റിവെച്ചിട്ടുള്ളത്. സ്വർണ കാർഷിക വായ്പകൾക്ക് ഭൂനികുതി അടച്ച റെസീറ്റ് മാത്രം മതി. ഭൂമിയുടെ വിസ്തൃതി കാര്യത്തിൽ അത്ര നിർബന്ധം ബാങ്കുകൾ കാണിക്കാറില്ല. അതുപോലെ കാർഷിക വായ്പയിൽ കുറഞ്ഞ പലിശയ്ക്ക് എടുക്കുന്ന പലരുടെയും പ്രശ്നമാണ് പുതുക്കേണ്ട തീയതി മറന്നു പോകുന്നത്. ഇങ്ങനെ ചെയ്താൽ പലിശ ഇളവ് ലഭിക്കില്ല. കാർഷിക വിളകൾ വിറ്റ് വായ്പ തിരിച്ചടക്കുക എന്ന സങ്കല്പമാണ് ഇവിടെ. അതുകൊണ്ട് വായ്പ അനുവദിച്ച കൃത്യം 1 വർഷത്തിനകം പലിശ നൽകി പുതുക്കണം. ഇങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ പലിശ ഇളവ് നഷ്ടമാകും. വളരെ നല്ലൊരു പദ്ധതിയാണ് കാർഷിക വായ്പ എന്ന പേരിൽ. സ്ഥലം ഉണ്ട് എങ്കിൽ, നികുതി റെസീറ്റ് ഉണ്ട് എങ്കിൽ വെറും 4% പലിശയ്ക്ക് സ്വർണ വായ്പ ലഭിക്കും. 1,00,000 രൂപയ്ക്ക് 1 വർഷത്തിൽ 4,000 രൂപ മാത്രമാണ് അധികം നൽകേണ്ടി വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഏത് ബാങ്കിലാണോ അക്കൗണ്ട് ഉള്ളത് ആ ബാങ്കുമായി ബന്ധപ്പെടുക. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്ക്.